ഇപ്പോൾ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. താങ്കളുടെ കുറിപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഈ കുറിപ്പിലൂടെ താങ്കൾ ഉന്നയിച്ച വിഷയം വ്യക്തിപരമല്ല എന്ന് ലോകത്തെ അറിയിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ആ കുറിപ്പ് ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവമായിട്ടാണ് പുറത്തുവിട്ടത്, പരസ്യപ്പെടുത്തിയതെങ്കിലും എന്നെ പോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ പ്രശ്നമുള്ളവരുണ്ട്. അവരുടെ എല്ലാം അവരോടെല്ലാം ചർച്ച ചെയ്ത് അവരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അത് പുറത്തുവിട്ടത്. അത് എന്റെ അനുഭവമായിട്ട് പുറത്തുവിട്ടു എന്നേ ഉള്ളൂ. അത് അക്കാഡമിക്കോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയോ അക്കാഡമിക്കോ അല്ലെങ്കിൽ സച്ചിദാനന്ദ മാഷ്കോ ഒന്നും എതിരെയല്ല. അവരൊക്കെ ഈ സാഹിത്യോത്സവം വിജയിപ്പിക്കാൻ കഠിനയത്നം നടത്തിയവരാണ്. അത് അവർക്കെതിരെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിന്റെ, ഞങ്ങൾ കവികളോടുള്ള എഴുത്തുകാരോടുള്ള മനോഭാവമാണ് ഈ സർക്കാരിന്റെ നയങ്ങളിലും അതുവഴി അക്കാഡമിയുടെ സമീപനത്തിലും പ്രതിഫലിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല. അക്കാഡമിയുടെ അക്കാഡമി എനിക്ക് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമേ എനിക്കില്ല. ഞാൻ പ്രതിഫലത്തിന് വേണ്ടിയല്ല പോയി പ്രസംഗിച്ചത്. പ്രതിഫലമല്ല ചോദിച്ചത്, വണ്ടിക്കാശാണ് ചോദിച്ചത്. കൺവെൻസ് എനിക്ക് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകാനുള്ള ടാക്സി കൂലി മാത്രമാണ് ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് പ്രസംഗത്തിന്റെ പ്രതിഫലം ഞാൻ ചോദിക്കാറുമില്ല, ഒരിക്കലും ചോദിച്ചിട്ടുമില്ല ഒരാളുടെ അടുത്തും. എന്തൊക്കെ തന്നാ മേടിക്കുന്നത്? ഇതിപ്പോ എല്ലാവരും പരാതി പറഞ്ഞു, സുഹൃത്തുക്കളൊക്കെ. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്ന മധുബാലിനും വയനാട്ടിൽ നിന്ന് വന്ന സന്തോഷ് എച്ചിക്കാനത്തിനും വടകരയിൽനിന്ന് വന്ന സജയ് കെ വി, അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ എല്ലാം 2400 രൂപ വെച്ചാണ് തന്നത്. ആർക്കും ഒന്നും തികയില്ല. അപ്പൊ അത് നോക്കിയപ്പോ ഈ സർക്കാർ പരിപാടിക്കാവട്ടെ, സമൂഹത്തിലെ ഏത് പരിപാടിക്കാവട്ടെ, ഒരു മിമിക്രി കലാകാരന് കൊടുക്കുന്നത് 10,000-ങ്ങളിലാണ് പ്രതിഫലം കൊടുക്കുന്നത്. ഒരു നർത്തകിയെ വിളിച്ച, ഒരു പാട്ടുകാരിയെ വിളിച്ച 10,000,000-ങ്ങളിലാണ് പ്രതിഫലം കൊടുക്കുന്നത്. ഒരു പാട്ടുകാരനെ പാട്ടുകാരിയെ വിളിച്ചാൽ, ഒരു സീരിയൽ നടിയോ സിനിമാ നടിയോ വിളിച്ചാലും അതുപോലെ തന്നെ വൻ പ്രതിഫലമാണ്. ഞങ്ങൾക്ക് അത്രയൊന്നും വേണ്ട, കൺവെൻസ് തന്നൂടെ എന്ന് മാത്രമാണ് ചോദിച്ചത്. അതിന്റെ കാരണം ഇതാണ്, സമൂഹം നൽകുന്ന പരിഗണന അനുസരിച്ചാണ് സർക്കാർ നയം സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ നയം അനുസരിച്ചുള്ള ബജറ്റിൽ വെച്ച ഇത്തിരി കാശാണ് അക്കാഡമിക്ക് കൊടുക്കുന്നത്. അത് തരാനേ അക്കാഡമിക്ക് കഴിയുള്ളൂ. ഇപ്പൊ സച്ചിദാനന്ദ സാറിനായാലും ഇതുപോലെ ഒരു മിമിക്രി കലാകാരന് കിട്ടുന്ന പ്രതിഫലം അദ്ദേഹം ഒരു കവിത വായിച്ചാൽ കിട്ടില്ല. അപ്പൊ ഇത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അവരെ ഒന്നും വ്യക്തിപരമായി അവർക്കെതിരെയുള്ള പ്രതിഷേധമല്ല. ഞാൻ ഈ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും കവികളോടുള്ള സമീപനം മാറണം. മിമിക്രി കലാകാരന്മാർക്ക് കൊടുക്കുന്ന അത്ര പണമോ അല്ലെങ്കിൽ നർത്തകികൾക്കോ പാട്ടുകാർക്കോ കൊടുക്കുന്ന പോലെ 100,000-ങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മാന്യമായ വണ്ടിക്കാശും മാന്യമായ പ്രതിഫലം, ഞങ്ങളുടെ ദൈക്ഷണിക പ്രവർത്തനത്തിന് അർഹമായ, ദൈക്ഷണിക അധ്വാനത്തിന് അർഹമായ ചെറിയ പൈസ തന്നാൽ മതി മാന്യമായിട്ട്. അതിന് അക്കാഡമിക്ക് അത് തരാൻ കഴിയാത്തത് സമൂഹത്തിന് ഞങ്ങളോടുള്ള സമീപനം അത്രയേ ഉള്ളൂ, അതാണ്. അപ്പൊ അതുകൊണ്ട് അക്കാഡമിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സച്ചിദാനന്ദനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ സാഹിത്യോത്സവത്തെ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമില്ല. അന്താരാഷ്ട്ര സാഹിത്യോത്സവം ഒരു വലിയ സംരംഭമാണ്, പരിമിതമായ ബജറ്റിൽ കഷ്ടപ്പെട്ടാണ് അവർ നടത്തുന്നത്. അപ്പൊ പക്ഷെ അതാണ് ഈ ഒരു ഒരു സർക്കാർ പരിപാടിയിൽ ഒരു ഒരു സീരിയൽ നടനോ നടിയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ നടിയോ വരുമ്പോ കൊടുക്കുന്ന പ്രതിഫലം വേറെയാണ്, ഒരു നർത്തകി നൃത്തം അവതരിപ്പിക്കുമ്പോ മനസ്സിലാക്കുന്ന പ്രതിഫലം. ചുള്ളിക്കാട്, താങ്കൾ ഉന്നയിച്ച വിമർശനം, അത് ആ വിമർശനം എന്ത് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഏത് രീതിയിൽ എത്താൻ ഉദ്ദേശിച്ചാണ് എന്ന് താങ്കൾ ഇപ്പോൾ വ്യക്തമാക്കിയത് ഇപ്പോൾ മനസ്സിലാക്കുന്നു. വളരെ നന്ദി ഈ സമയം ഏഷ്യാനെറ്റ് ന്യൂസിനോട് താങ്കൾ പ്രതികരിച്ചത്.